വയനാട്ടിലെ മുത്തങ്ങയിൽ കുടിൽകെട്ടി സമരം ചെയ്യുകയായിരുന്ന ആദിവാസികൾക്ക് നേരെ എ കെ ആന്റണി പോലീസ് നടത്തിയ നരനായാട്ടിന് ഇന്ന് 19 വയസ്സ് തികയുന്നു. സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന സി കെ ജാനു ഇന്ന് കൽപ്പറ്റ ബി ജെ പി തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ മുഖ്യ പ്രതിയാണ്. എന്നാൽ ഇടതുപക്ഷ സർക്കാരുകളുടെ ശക്തമായ ഇടപെടൽ മൂലം വയനാട്ടിലെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ജീവിത നിലവാരം സമഗ്ര മേഖലകളിലും ഉയർന്നു. February 19. എ കെ ആന്റണി സർക്കാരിന്റെ പോലീസ് നടത്തിയ ഈ നരനായാട്ട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ചു. അന്ന് കൈരളി ടി വി ക്യാമറാമാൻ ഷാജി പട്ടണം സാഹസികമായി പകർത്തിയ ഈ ദൃശ്യങ്ങൾ കേരളത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു. ദിവസങ്ങളിൽ ക്രൂരമായ പോലീസ് പീഡനങ്ങളാണ് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. വെടിവെപ്പും കുടിൽകെട്ടി സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും കൽപ്പറ്റ സി ബി ഐ കോടതിയുടെ പരിഗണനയിലാണ്. ഗോത്രവർഗക്കാരാണ് കേസുകളിലെ പ്രതികൾ. 19 വർഷങ്ങൾക്കു ശേഷവും നിയമവ്യവഹാരം തുടരുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച എ കെ ആന്റണിക്ക് അധികം താമസിക്കാതെ അധികാരമൊഴിയേണ്ടി വന്നു. ആന്റണി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അന്യനായി. ആന്റണി പോലീസിന്റെ ഇടികൊണ്ട സി കെ ജാനുവിന്റെ ഈ മുഖം നിസ്വവർഗത്തിന്റെ പ്രതീകമായി അന്ന് വാഴ്ത്തപ്പെട്ടു. എന്നാൽ ഒരു നിയമസഭാ സീറ്റിനു വേണ്ടി കോൺഗ്രസ് ഓഫീസുകൾ കയറിയിറങ്ങുന്ന സി കെ ജാനുവിനെയാണ് പിന്നീട് കേരളം കണ്ടത്. ഒടുവിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രതികൂല നിലപാട് കൈക്കൊള്ളുന്ന ബി ജെ പിയുമായി ജാനു കൈകോർത്തു. രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും ജാനുവിന്റെ അധികാര സ്വപ്നങ്ങൾ പൂവണിഞ്ഞില്ല. ഒടുവിൽ കൽപ്പറ്റ ബി ജെ പി കോഴക്കേസിൽ പ്രതിയായി. മുത്തങ്ങ വിഷയം ഗോത്ര വിഭാഗക്കാരുടെ ജീവിതത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തി. ഭൂമിക്ക് വേണ്ടിയായിരുന്നു ആദിവാസികൾ സമരം നടത്തിയത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് 1st യു പി എ സർക്കാർ ആദിവാസി വനാവകാശ നിയമം കൊണ്ടുവന്നു. വയനാട്ടിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ ആയിരക്കണക്കിന് ഗോത്രവർഗക്കാർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി ലഭിച്ചു. ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടൽ മൂലം വയനാട് ജില്ലയിലെ 100 ഗോത്ര വിഭാഗക്കാർക്ക് സർക്കാർ ജോലി, വീടും ഭൂമിയും ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.